ഇന്നിപ്പോൾ ഞാനൊരു ഇടിയൻ ചക്ക തോരനാണ് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ ഇടിയൻ ചക്കയുടെ സീസണാണ്. അപ്പോൾ അതെങ്ങനെയാണ് കഴുകി വൃത്തിയാക്കി കറി വയ്ക്കാൻ നമുക്ക് നോക്കാം. പലർക്കും അതെങ്ങനെയാണെന്ന് അറിയില്ല. ഇത് ചെറിയൊരു ഇടിയൻ ചക്കയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിന് ആദ്യം തന്നെ അതിൻ്റെ തലഭാഗം, അതിൻ്റെ ആ നെട്ട് ഭാഗം നമുക്ക് മുറിച്ച് മാറ്റാം. അപ്പോൾ തന്നെ ഒത്തിരി ചുണ ഇങ്ങനെ ഇറങ്ങുന്നത് കാണാം. അപ്പോൾ അത് നമ്മൾ എന്തെങ്കിലും പേപ്പറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോലോ വെച്ചിട്ട് ആ ചുണ അപ്പം തന്നെ എടുത്ത് മാറ്റാം. ഓക്കെ, അത് കഴിഞ്ഞ് അതിനെ നടുകെ ഇങ്ങനെ മുറിക്കുക. ഓക്കെ, ഇത് എത്രത്തോളം നമ്മളിങ്ങനെ മുറിച്ച് മുറിച്ച് വരുന്തോറും അതിൻ്റെ ചുണ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഒപ്പി 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 എടുത്ത് മാറ്റണം. അല്ലെങ്കിൽ നമ്മുടെ കൈമയ്ക്കാവും, പിന്നെ അത് നമ്മൾ കറിയൊക്കെ വെക്കുമ്പോൾ അതിലേക്കൊക്കെ ഇറങ്ങും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മുറിക്കുന്തോറും അതിൽ നിന്ന് ഇറങ്ങുന്ന ചുണ അത് കുറച്ചേരി ഇരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വീണ്ടും വരും. അതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ മുറിച്ച് വെച്ച രണ്ട് ഭാഗത്തിന് വീണ്ടും നമ്മൾ രണ്ടാക്കി മുറിക്കുക. ഓക്കെ, ഇങ്ങനെ നമ്മൾ ചെറിയ ചെറിയ പീസസ് ആകുന്നത് വരെ ഇതിന് മുറിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ചെറിയ ബ്ലോക്ക് ആകുന്നത് വരെ ഇതിന് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. കൈമയൊക്കെ ഒത്തിരി മുളിങ്ങീനാകും. നിങ്ങൾ എന്താ ഇതിന് പറയുക, ചുണയെന്നാണോ മുളിങ്ങീന്നാണോ എനിക്കറിയില്ല. പല നാട്ടിലും പലതായിരിക്കുമല്ലോ പറയുക. അപ്പോൾ അതിങ്ങനെ നമ്മൾ ആകുന്തോറും കൈമയ്ക്കാവും. അപ്പോൾ കയ്യിൽ കുറച്ച് നമ്മൾ വെളിച്ചെണ്ണ പുരട്ടിയിട്ട് ഈ ചക്ക നന്നാക്കാൻ തുടങ്ങുകയാണെങ്കിൽ നന്നായിരിക്കും. നമ്മൾ സാധാരണ വരിക്ക ചക്കയൊക്കെ അങ്ങനെയല്ലേ ചെയ്യാറ്, അതുപോലെ ചെയ്താൽ മതി. ഇനി നമ്മളിതിനെ ഇതുപോലെ ഈ കാണിക്കുന്ന പോലെ വീഡിയോയിൽ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. നല്ല ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് അത്ര വലിയ പണിയൊന്നുമല്ല, പക്ഷെ നല്ല ടേസ്റ്റല്ലേ. ഇനി നമ്മളിതിനെ ചെറിയ ബ്ലോക്സ് ആക്കാൻ പോവുകയാണ്. കണ്ടോ, ഇതിനിങ്ങനെ ഇത്രയും നീളത്തിലിങ്ങനെ ഇത്ര വീതിക്ക് നമ്മൾ അരിഞ്ഞതിന് ശേഷം നമ്മളിതിൻ്റെ തൊലി ചെത്തിക്കളയുക. മനസ്സിലായോ? അപ്പോൾ ഇത്രയും സ്മോളാക്കി ആക്കിയിട്ട് ചെറിയ നീട്ടത്തിൽ ഇങ്ങനെ പീസസ് ആക്കിയിട്ട് ആദ്യം അതിൻ്റെ ആ കൂന ഭാഗം, ആ ഉള്ളിലെ ആ കട്ടിയുള്ള ഭാഗം ചെത്തിക്കളയാം. പിന്നെ അതിൻ്റെ പുറകിലെ ഈ തൊലി ഇതുപോലെ ചെത്തിക്കളയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു ബോർഡ് എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ചെറിയ ബ്ലോക്സ് ആക്കിയിട്ട് അതിന് വെക്കാം. കണ്ടോ, അപ്പോൾ ഇങ്ങനെ ബ്ലോക്സ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പണി ഇതാ കഴിഞ്ഞു. ഇതുപോലെ എല്ലാം അത് നമ്മൾ ഇങ്ങനെ അരിഞ്ഞ് ചെറിയ ചെറിയ പീസസ് ആക്കി വെക്കുകയാണ്. ഓക്കെ, അടുത്ത നമ്മളിതിനെ നമുക്കൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്തിട്ട് നമ്മളിതിനെ ജസ്റ്റ് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. കണ്ടോ, നമ്മൾ കൈ കൊണ്ട് പിടിക്കുമ്പോൾ നമുക്കിതിനെ ഇതുപോലെ അടർത്തി എടുക്കാൻ പറ്റണം. അതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ഓരോ പീസസ് എടുത്ത് കൈ കൊണ്ട് ഇങ്ങനെ അടർത്തി എടുക്കുക. പെട്ടെന്ന് തീരും കേട്ടോ. കണ്ടോ, ഇതുപോലെ നല്ല ചെറിയ ചെറിയ പീസസ് എത്രയോ ആക്കുന്നോ അത്രയും നല്ലത്. ഇനി നമുക്കിത് എങ്ങനെയാണ് കാച്ചാൽ നോക്കാം. പിന്നെ കുറച്ച് നല്ലതുപോലെ നമ്മൾ ചുവന്നുള്ളിയും വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഇനി ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചിട്ടാണ് ഞാൻ പൊതുവെ ചേർക്കാറ്. അപ്പോൾ നല്ല ഫ്ലേവറൊക്കെ അതിലേക്ക് ഇറങ്ങും. പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പൊടികൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞപ്പൊടി ചേർക്കുക, എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കുക. മഞ്ഞപ്പൊടി ചേർത്തതിന് ശേഷം ഇനി നമ്മുടെ ഈ ഉള്ളിയും ഇതൊക്കെ നന്നായി മുരിഞ്ഞു വരണം. ഓക്കെ, നന്നായി മുരിഞ്ഞു വന്നതിന് ശേഷമാണ് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്ത മുളക് പൊടി എന്ന് പറഞ്ഞാൽ വറ്റൽ മുളക് ഉണക്കി പൊടിച്ചതാണ്. അത് നമ്മൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനത്തെ വറ്റൽ മുളക് ഉണക്കി പൊടിച്ചൊക്കെ നമ്മളെപ്പോഴും ഇങ്ങനെ എടുത്ത് വയ്ക്കും. നമ്മൾ ചില ഉപ്പേരിക്കൊക്കെ അതാ യൂസ് ചെയ്യാറ്. വറ്റൽ മുളക് ഉണക്കി പൊടിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ എരിവ് അനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാം. ഇവിടെ ഒത്തിരി ചക്ക എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഞാനൊരു ചെറിയ 3 ടീസ്പൂണാണ് ചേർത്തത്. ഓരോരുത്തരുടെയും എരിവ് അനുസരിച്ചിട്ട് നമുക്കത് ചേർക്കാം. നന്നായി മുളക് പൊടി മുരിഞ്ഞു വന്നതിന് ശേഷം നമുക്കതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു കപ്പോളം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും നന്നായി ഇളക്കിയിട്ട് അതും നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരട്ടെ. അതിനുശേഷം നമുക്ക് നമ്മൾ അടർത്തി വെച്ചിരിക്കുന്ന ആ ചക്ക, ഇടിയൻ ചക്ക കുറച്ച് ബാച്ച് ബാച്ചായിട്ട് നമുക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഈ നമ്മുടെ തേങ്ങയുടെ ആ ഒരു മസാലക്കൂട്ടിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം സിമ്മിൽ വെച്ചാൽ മതി, കാരണം ഓൾറെഡി നമ്മുടെ ചക്ക വെന്തതാണ്. ഇനി അതധികം വേവേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യാൻ ഇച്ചിരി സമയമെടുക്കും. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് ജസ്റ്റ് ഒരു 2 മിനിറ്റ് അതിലേക്ക് ഒന്ന് ആവി കയറുന്നത് വരെ നമുക്ക് വെക്കാം. അത്രയും ചെയ്താൽ മതി. കണ്ടോ, നമ്മുടെ ഇടിയൻ ചക്ക ഇതാ റെഡി ആയിക്കഴിഞ്ഞു. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇടിയൻ ചക്കയുടെ സീസണല്ലേ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെയൊന്ന് വെച്ച് നോക്കുക. ഇപ്പം ഒത്തിരി എളുപ്പമല്ലേ, നമുക്കിങ്ങനെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇതുപോലെ കാണിച്ചിരുന്ന പോലെ തന്നെ പ്രോസസ്സ് ചെയ്താൽ മതി. എളുപ്പമാണ്. ട്രൈ ചെയ്യുക. താങ്ക് യു.